ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യം ഇപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് ചില കാര്യങ്ങൾ നിലവിൽ വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഏതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഭാഷാ പത്രം ഏതാണ് സമാചാർ ദർപ്പൺ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഭാഷാ പത്രമാണ് സമാചാർ ദർപ്പൺ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് കൊടുങ്ങല്ലൂരിൽ ഇന്ത്യയിലെ ആദ്യ എക്കോ ടൗൺ ഏതാണ് പാനിപ്പത്താണ് ഇന്ത്യയിലെ ആദ്യ എക്കോ ടൗൺ ഏതാണ് പാനിപ്പത്ത് പാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രയാണ് ആന്ധ്ര ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ് തെന്മല കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല കൊല്ലം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർ കൂടമാണ് അഗസ്ത്യാർ കൂടമാണ് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യ പുരാവസ്തു പാർക്ക് ഏതാണ് മെഹ്റൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ന്യൂഡൽഹി ആണ് മെഹറൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ന്യൂഡൽഹി ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ് കോട്ട മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ആദ്യ റബ്ബർ പാർക്ക് ഏതാണ് ഐരാപുരമാണ് ഐരാപുരം ആദ്യത്തെ റബ്ബർ അണക്കെട്ടോ വന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ ലയൻസ് ക്ലബ്ബ് ഏതാണ് മുംബൈ ലയൻസ് ക്ലബ്ബ് മുംബൈ ആദ്യ പട്ടിണിരഹിത നഗരം ഏതാണ് കോഴിക്കോടാണ് ആദ്യ പ പട്ടിണിരഹിത നഗരം ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആയിരം തെങ്ങ് കൊല്ലം കൊല്ലം ജില്ലയിലെ ആയിരം തെങ്ങാണ് ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആദ്യ ആർച്ച് ഡാം ഏതാണ് ഇടുക്കിയാണ് ആദ്യ ആർച്ച് ഡാം ഇത്രയും കാര്യം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ഭാഷ പത്രം ഏതാണ് സമാജ സമാചർപ്പൺ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിൽ ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ഏതാണ് പാനിപ്പത്ത് ഭാഷ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി കൊല്ലം ജില്ലയിലെ തെന്മല ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യ പുരാവസ്തു പാർക്ക് മെഹ്റൌളി ആർക്കിയോളജിക്കൽ പാർക്ക് ന്യൂഡൽഹി ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ആദ്യ റബ്ബർ അണക്കെട്ട് ആന്ധ്രാപ്രദേശ് ആദ്യ ലയൻസ് ക്ലബ്ബ് മുംബൈ ആദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം കൊല്ലം ജില്ലയിലെ ആയിരം തെങ്ങ് ആദ്യ ആർച്ച് ഡാം ഇടുക്കി ആദ്യ കായിക മ്യൂസിയം ഏതാണ് പാട്ട്യാലയാണ് പാട്ട്യാലയാണ് ആദ്യ കായിക മ്യൂസിയം ആദ്യ ജലപൈതൃക മ്യൂസിയം ഏതാണ് കുന്നമംഗലമാണ് ആദ്യ ഇന്ത്യയിലെ ആദ്യത്തെ ജലപൈതൃക മ്യൂസിയമാണ് കുന്നമംഗലം ഇന്ത്യയിലെ ആദ്യ ടെലികോം ഇൻക്യുബേഷൻ സെന്റർ എവിടെയാണ് കളമശ്ശേരിയാണ് കളമശ്ശേരിയിൽ ആദ്യ തേയില മ്യൂസിയമോ മൂന്നാറാണ് കേരള ടീ മ്യൂസിയം ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് ഇപ്പം ഇല്ല അല്ലേ ആദ്യ സൈബർ ഗ്രാമീൺ സെന്റർ ഏതാണ് വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ആദ്യ സൈബർ ഗ്രാമീൺ സെന്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ് ബാംഗ്ലൂർ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ് ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ഏതാണ് ജംഷഡ്പൂർ ജംഷഡ്പൂർ ആദ്യ ആസൂത്രിത സംസ്ഥാന തലസ്ഥാനം ഏതാണ് സംസ്ഥാന തലസ്ഥാനം ഏതാണ് ആണ് ചണ്ഡീഗഡ് ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എവിടെയാണ് കൊൽക്കത്ത ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്ത ആദ്യ ഐ ബാങ്ക് എവിടെയാണ് ചെന്നൈ മദ്രാസ് സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏതാണ് പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് സമ്പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല ഏതാണ് പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം ഏതാണ് ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം എതാണ് ഹൈദരാബാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ കേട്ടോ അപ്പോൾ ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് മഹാരാഷ്ട്ര ഓക്കെ ആണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ള ഒരു സെക്ഷനാണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ പലതും ഇതിനോടകം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ